ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നാരങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ, എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. നാരങ്ങയും വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചേറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോൾഡ് ഉള്ള സമയത്തോ നല്ല മഴയുള്ള സമയത്തൊക്കെ നല്ല ചൂടായിട്ട് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാൻ കൂടുതലും നമ്മൾ വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യ് ചൂടാവേ വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ആ ചെറിയ ജീരകവും കടുകും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ നുള്ളിൽ ഉഴുന്നാണ് കേട്ടോ. ഒരു അര ടീസ്പൂൺ ആയാലും മതിയാവും. അര ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് റോസ്റ്റായി വരണം. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു മീഡിയം ടൈപ്പ് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കണം കേട്ടോ. ഇനി അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാടങ്ങ് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഞാനകത്തേക്ക് ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് ഒരുപാട് അങ്ങ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു മുളകേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളകിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല, ആ ഒരു എരിവ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ തക്കാളി ഒന്ന് വാടി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി. ഞാനിപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂണിൽ താഴെ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നല്ല ലോയിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ ചൂടിൽ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതേ സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. കുറച്ച് തുവരപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ, ഒരു പിടിയോളം മതിയാവും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ നല്ല പോലെ വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം. ആ വെള്ളം ഊറ്റിയിട്ട് നമുക്ക് ആ വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ പരിപ്പ് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചിട്ട് ഞെരടി നല്ലപോലെ കൈകൊണ്ട് ഞെരടി എടുത്തു. എന്നിട്ട് അരിച്ച് ആ വെള്ളം മാത്രം എടുത്തു. എന്നിട്ട് ആ വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി എത്രത്തോളം ലൂസാവണോ അതിനനുസരിച്ച് എടുത്തു കൊടുക്കുക. ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കരുത്, അത്യാവശ്യം ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഏകദേശം ഒരു ഒന്നര ഗ്ലാസ്സോളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ, ബാക്കി കൂടി ഒഴിക്കണം. ഏകദേശം ഒരു രണ്ട് രണ്ടര കപ്പോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ലൂസായിരിക്കണം, ഒരുപാട് തിക്കായിട്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, നല്ലപോലെ തിളക്കണം. ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, എരിവിനനുസരിച്ച്. നല്ലപോലെ തിളക്കണം. ശരിക്കും നമ്മുടെ മഴ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നല്ലപോലെ തിളച്ച് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് നമ്മുടെ പരിപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ശരിക്കും ഒന്ന് ജോയിൻ്റ് ആയി കിട്ടണം കേട്ടോ. നെയ്യിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെയ്യിൽ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യില അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുക കേട്ടോ. സൺഫ്ലവർ ഓയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ റെസിപ്പീസൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. എത്രത്തോളം മല്ലിയില ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്.
നല്ലപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ചോട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. വെളുത്തുള്ളി വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ ഈ ഒരു ഇതിൽ വെളുത്തുള്ളി ചേർക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. ആ ഒരു ഫ്ലേവർ കുറേ മാറും. വെളുത്തുള്ളി ചേർത്താൽ വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ വെളുത്തുള്ളി ചേർക്കാതിരിക്കുകയാണ് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ മുളക് പൊടി ചേർക്കരുത്. കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ അളവും ഒരുപാട് കൂട്ടണ്ട. കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഒരുപാടങ്ങ് പൊടിച്ചിട്ട് ചേർക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടും തിളച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ പറഞ്ഞ പോലെ മല്ലിയിലയൊക്കെ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് നല്ലൊരു ഒരു പിടിയോളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ദാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ്. നല്ല വലിയ നാരങ്ങയാണ്. ഒരുപാട് നീരുള്ള നാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ, ചെറിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ രണ്ട് നാരങ്ങയുടെ നീരെടുക്കാം. ഇതൊരു രണ്ട് നാരങ്ങയോളം നീരുണ്ട് കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ അരിയൊക്കെ മാറ്റിയതിന് ശേഷം ആ ഒരു നീര് മാത്രം ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പുളി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കേണ്ട. അപ്പം ഞാൻ കറക്റ്റായിട്ടൊരു അളവ് പറയാത്തതുകൊണ്ട്, കാരണം ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ ചെറിയ ഒരു മീഡിയം ടൈപ്പ് നാരങ്ങ, ചെറിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ നീരെടുക്കാം. നല്ല നീരുള്ളതാണെങ്കിൽ, നല്ല വലിയ നാരങ്ങയൊക്കെ ചിലതിന് നല്ല നീരുണ്ടാവും. അങ്ങനെയുള്ളതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ നീര് മതിയാവും. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക, ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, പിന്നീട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താൽ മതി. തിളച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചൂട് ഒരുപാട് ആറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.